ഹലോ, വെൽക്കം ടു മൈ സിസ് ആൻഡ് മൈ വേൾഡ്. നമ്മൾ ഇന്ന് അഞ്ച് പ്ലാന്റ്സിനെ പറ്റി അതിൻ്റെ കെയറും പ്രൊപ്പഗേഷനാണ് പറയുന്നത്. പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പ്ലാന്റ് വാൻഡറിംഗ് ജൂ ആണ്. നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡായിട്ടാണ് വാൻഡറിംഗ് ജൂ വരുന്നത്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ വാൻഡറിംഗ് ജൂ യൂസ് ചെയ്യുന്നത്. ചാണകപ്പൊടി മാത്രമാണ് ഞാൻ വളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ നോട്ട്സിൻ്റെ ഇടയിലും പുതിയ റൂട്ട്സ് വരുന്നുണ്ടാവും. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വാൻഡറിംഗ് ജൂ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് വാൻഡറിംഗ് ജൂവിൻ്റെ ഫാമിലിയും സ്പീഷീസും ഒക്കെയാണ് കേട്ടോ. പ്ലാന്റ് ബട്ടർഫ്ലൈ പീ എന്നറിയപ്പെടുന്ന ശംഖപുഷ്പമാണ്. ഡാർക്ക് ബ്ലൂ കളറായിട്ടാണ് ശംഖപുഷ്പത്തിൻ്റെ പൂക്കൾ വിരിയുന്നത്. വളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചാണകം കലക്കി വെച്ച വെള്ളത്തിൻ്റെ തെളി മാത്രമാണ്. വേറൊന്നും ഇതിന് വളമായി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ശംഖപുഷ്പത്തിൻ്റെ കായയോ തണ്ടോ നമുക്ക് പ്രൊപ്പഗേഷനായി യൂസ് ചെയ്യാം. ഓരോ ചെടിയുടെയും കോമൺ നെയിംസും സ്പീഷീസും ഫാമിലിയും ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്. അടുത്ത പ്ലാന്റ് നമ്മുടെ ബോട്ട് ലില്ലിയാണ്. ഇതിൻ്റെ തണ്ട് നമുക്ക് പ്രൊപ്പഗേഷനായി യൂസ് ചെയ്യാം. വളരെ എളുപ്പം പിടിച്ചു കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ബോട്ട് ലില്ലി. ഞാൻ വളമായിട്ട് യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. 2 മാസം കൂടുമ്പോഴാണ് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കമ്പോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത പ്ലാന്റ് നമുക്ക് ഏവർക്കും സുപരിചിതമായ വിഷ് ബൺ ഫ്ലവർ ആണ്. പറമ്പിലും തൊടിയിലും നമുക്ക് സമൃദ്ധമായി ഇവയെ കാണാൻ സാധിക്കും. വളമായി ഒന്നും നൽകേണ്ടതില്ല. തനിയെ പൂക്കുകയും അതിൻ്റെ കാലം കഴിഞ്ഞാൽ അത് തനിയെ അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പതിവ്. അടുത്ത പ്ലാന്റ് കോളേഴ്സ് ആണ്. പല നിറത്തിൽ ഇവ കാണപ്പെടുന്നു. കണ്ണാടിച്ചെടിയെന്നും ഗോപിച്ചെടിയെന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തണ്ട് ഒടിച്ചു കുത്തി നമുക്ക് പുതിയൊരു ചെടി സൃഷ്ടിക്കാവുന്നതാണ്. പാർഷ്യൽ ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ചെടി കൂടിയാണ് നമ്മുടെ കോളിയസ്. വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്താൽ ഈ ചെടികൾക്ക് അത് ദോഷമാകും. പുതുതായി കാണുന്ന എല്ലാവരും ലൈക്കും അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.